എന്റെ വൈദ്യരെ ഒന്ന് രക്ഷിക്കണം. എന്താണ്? എന്നെ പാമ്പ് കടിച്ചു. ഇന്ന് രാവിലെ പാമ്പ് കടിച്ചു. അങ്ങോട്ട് നീങ്ങിരുന്നോളൂ. ആട്ടെ, എവിടെയാ പാമ്പ് കടിച്ചേ? ഇവിടെ. എവിടെ നോക്കട്ടെ, കാണിച്ചേ. പാമ്പ് വിഴുങ്ങാനാവും. ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടാണ്. ക്ഷമിക്കണം കേട്ടാ. പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് തന്നെ കൊല്ലാൻ പോന്നാണ്. അയ്യോ, അതല്ല, മരണോപ്രാർത്ഥി പറഞ്ഞു പോയതാണ്. മൂന്ന് ഭാര്യ നാല് പിള്ളേരും ഉള്ളതാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എവിടെ പാമ്പ് കടിച്ച? എവിടെ നോക്കട്ടെ. പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് എന്നെ കൊല്ലാൻ വന്നേക്കണം. അതെ, എന്ത് സംഭവിച്ചാലും ശരി, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കണ വൈദ്യനാണെന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. പാമ്പേ കടിക്കണ പാമ്പ് ഉഗ്രഗോപിയാണ്. ഉഗ്രഗോപിയാണോ സുരേഷ് ഗോപിയാണോ എനിക്ക് അറിഞ്ഞുകൂടാറിഞ്ഞുകൂടല്ലേ. എന്തായാലും എന്റെ ജീവൻ രക്ഷിക്കണം. എവിടെ വെച്ചാ പാമ്പ് കടിക്കാം? കോട്ടയം നാഗമ്പട സാന്റി മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ വെച്ചാ കടിച്ചത്. അവിടെ നിന്ന് ഇവിടം വരെ പാമ്പിനെ വിളിച്ചു വരുത്താൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വൈദ്യൻ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കണ വൈദ്യനാണെന്ന്. കോട്ടയത്തിന് ഇവിടം വരെ പാമ്പ് വരുവാന്ന് വെച്ചാൽ ഒരുപാട് സമയം പിടിക്കും, അതാ പറഞ്ഞേ. ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാമ്പിനെ അങ്ങോട്ട് ശരിയാക്കാം. പേടിക്കണ്ട കേട്ടോ. ഫോണുണ്ടോ കയ്യില്? ഫോണുണ്ട്. പെട്ടെന്ന് വിളിക്ക്, പേടിക്കണ്ട. എന്റെ ദൈവമേ, എന്റെ ജീവൻ. ഇത് വിഷമില്ല, പെട്ടെന്ന് പറയണം. കൂടുതലും കൂടെ പറയണ്ട. എന്നാലും കടിച്ച പാമ്പിനെ മൊബൈൽ ഫോണിൽ വിളിച്ചു വരുത്തുന്ന വിഷമത്തിന് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടാ. പാമ്പിനെ അല്ലടോ വിളിച്ചു വരച്ചത്, ഒരു ആംബുലൻസാ വിളിച്ചു വരച്ചത്. ജീവനിൽ കൊതിയുണ്ട്, അതിൽ കയറി പോയിക്കോ അല്ലി ഇവിടെ കിടന്ന് ചാത്തോ.